മഹാപ്രളയമുണ്ടായി ഒരു മാസത്തിന് ശേഷം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് തൃശൂർ ജില്ലയിലാണ്. 49 ക്യാമ്പുകളിലായി 1444 പേരാണ് ഇപ്പോഴും വീട്ടിലേക്ക് മടങ്ങാനാകാതെ കഴിയുന്നത്. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് തൃശൂർ താലൂക്കിലാണ്. 20 ക്യാമ്പുകളിലായി 395 പേരാണുള്ളത്. ചാലക്കുടിയിൽ 10 ക്യാമ്പുകളിലായി 525 പേരുണ്ട്. കുറാഞ്ചേരി, ദേശമംഗലം ഉൾപ്പെടെ ഉരുൾപൊട്ടലുണ്ടായ 13 വീട്ടുകാർക്ക് ആർക്കും ഇതുവരെ വീട്ടിലേക്ക് മടങ്ങാനായിട്ടില്ല. ജിയോളജി വകുപ്പിന്റെ പരിശോധന പ്രകാരം ഈ പ്രദേശങ്ങളിൽ പകുതിയോളം താമസയോഗ്യമല്ല. ഇപ്പോൾ ക്യാമ്പുകളിൽ പ്രധാനമായിട്ടും താമസിക്കുന്നവർ അവരുടെ വീടുകൾ ഒന്നുകിൽ പൂർണ്ണമായിട്ട് നശിച്ചതോ അതല്ലെങ്കിൽ വീടുകളുടെ അർജൻറ്റ് റിപ്പയറിന് സമയമെടുക്കുന്നവരോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടുകൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ അല്ലെങ്കിൽ അവർക്ക് സ്വയം ഉണ്ടാക്കാൻ കഴിയുന്നത് വരെ അവർക്ക് ക്യാമ്പുകളിൽ തുടരണമെങ്കിൽ നമുക്ക് തുടരേണ്ടതുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാലപരിധി സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ വീടുകളുടെ നഷ്ടപ്പെട്ടവരുടെ കണക്കെടുക്കുന്ന പരിപാടിയെല്ലാം അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. പ്രളയത്തിൽ 1300 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ജില്ലയിൽ ഇതുവരെ കണക്കാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.